മന്ത്രി കെ ടി ജലീലിന്റെ രാജിയിൽ കലാശിച്ച ലോകായുക്ത വിധിക്കെതിരായ നിയമ പോരാട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാരിന് കടക്കാം എന്നുള്ള നിയമോപദേശം എ ജി നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കീഴ്ക്കോടതി ഒരു കേസ് പരിഗണിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന നടപടിക്രമങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു പാലിക്കൽ ഈ ലോകായുക്ത വിധിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധരുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരായി മുകളിലേക്ക് സർക്കാരിന് പോകാൻ അവകാശമുണ്ട് എന്നുള്ളൊരു നിയമോപദേശവും നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കെ ടി ജലീലുമായി ബന്ധപ്പെട്ട് ഈ വിധിയിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്കായിരുന്നു ഈ ലോകായുക്ത അതുവരെയും കേസ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഒരു അന്വേഷണത്തിന് ഉത്തരവിടുക, ഇതിലെന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ മാർച്ച് മാസം 29-ാം തീയതി വരെയും ആ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ലോകായുക്ത പൊടുന്നനെ അതിൻ്റെ ഗതി മാറ്റുകയായിരുന്നു. ആ ഗതി മാറ്റിയിട്ട് ഇതിൽ ജലീൽ കുറ്റക്കാരനാണ് എന്നങ്ങ് വിധിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ ജലീലിന് വേണ്ടി ഹാജരായ അഭിഭാഷകരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിൽ ഒരു വിധി വരാതിരിക്കുന്നതിന് കാരണമായി. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പായി കൊണ്ടുവരിക, പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടുക എന്നുള്ള ദൗത്യവുമായി മുന്നോട്ട് പോയിരുന്ന ലോകായുക്ത വളരെ പെട്ടെന്ന് പ്രാഥമിക അന്വേഷണമല്ല, ജലീൽ കുറ്റക്കാരൻ തന്നെ എന്നുള്ള വിധിയിലേക്ക് എത്താൻ പോവുകയാണ്, തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് കൃത്യമായ സമയോചിതമായ വാദപ്രതിവാദങ്ങളിലൂടെ ഇടപെടലുകളിലൂടെ ലോകായുക്ത വിധിയെ നീട്ടിവയ്പ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ ജലീലിൻ്റെ അഭിഭാഷകരുടെ ഒരു വലിയ മിടുക്ക്. യഥാർത്ഥത്തിൽ അത് ബോധപൂർവമായ മുഖ്യമന്ത്രി പറഞ്ഞ ആ ബോംബ് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഗതി എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിൽ അത് പറയാനും സാധിച്ചത്. കാരണം ജലീലിന് വേണ്ടി ബാധിക്കുന്ന വക്കീലന്മാരുടെ അവസ്ഥ അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു വമ്പൻ നിയമപരമായ അട്ടിമറിയാണ് യഥാർത്ഥത്തിൽ ലോകായുക്തയിൽ നടന്നിരിക്കുന്നത്. കേസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് ജഡ്ജിമാർ, മുതിർന്ന ജഡ്ജിമാരാണ്. ഒരാൾ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചയാളാണ്, ഒരാൾ ഹൈക്കോടതി അഭിഭാഷകരായിരുന്നയാളാണ്. അപ്പോൾ ഈ രണ്ട് അഭിഭാഷകരും ഈ രണ്ട് ജഡ്ജിമാരും സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ളവരും നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളവരുമൊക്കെ തന്നെയെങ്കിലും അവർ വളരെ കൃത്യമായി ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വശംവദരായിട്ടുണ്ട് എന്ന സംശയമുണ്ടാകുന്ന തരത്തിലാണ് പിന്നീടുള്ള സംഭവവികാസങ്ങളൊക്കെ നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബോംബ് കേരളത്തിൽ പൊട്ടാൻ പോകുന്നു എന്നുള്ള ആ നിലപാട് മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നത് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നത്. എന്തായാലും ഒരു പ്രാഥമിക അന്വേഷണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കേസ് പരിഗണിച്ചിരുന്ന ജഡ്ജിമാർ അത് വളരെ പെട്ടെന്ന് ഒരു കുറ്റപത്രമാക്കി മാറ്റുകയും ഇയാൾ രാജിവെച്ചാലേ മതിയാവുകയുള്ളൂ എന്ന തരത്തിലൊരു ഉത്തരവായി അടിച്ചിറക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തത് എന്തിന് എന്നുള്ള ചോദ്യമല്ലേ ഇവിടെ പ്രസക്തമാകുന്നത്. മറ്റെല്ലാറ്റിൻ്റെയും മുകളിൽ അത് വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്, എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും. യഥാർത്ഥത്തിൽ ജലീലിന് ജലീലിൻ്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ന്യൂനപക്ഷ കോർപ്പറേഷന് കുറച്ച് അവസരം കൊടുത്തുവെങ്കിലും അവർ സമയം കൂട്ടി ചോദിച്ചു. അവർ സമയം കൂട്ടി ചോദിച്ചതിൽ പോലും അതൃപ്തിയായിരുന്നു ലോകായുക്ത രേഖപ്പെടുത്തിയത്. അദീബിന് ഈ പറയുന്നത് പോലെ തൻ്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. സർക്കാരിന് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ സർക്കാരിന് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം പോലും കൊടുക്കാതെയാണ് സർക്കാരിനോട് പറയുന്നത് നിങ്ങൾ ആ മന്ത്രിയെ ഇപ്പം തന്നെ രാജിവയ്പ്പിക്കണം എന്നുള്ളത്. പിന്നെ ലോകായുക്തയാണ് സ്വാഭാവികമായി ഒരു ജുഡീഷ്യറി പവറുള്ള ഒരു ഇടം എന്നുള്ള നിലയിൽ അവിടെ നിന്ന് ഒരു വിധി വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ വലുതാണ്. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായക്കുണ്ടാക്കിയേക്കാവുന്ന ഘടകങ്ങൾ വലുതാണ്. അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ജലീലിനെ കൊണ്ട് എടുപ്പിക്കേണ്ടി വന്നു എങ്കിൽ പോലും സി പി എമ്മും സർക്കാരും മനസ്സിലാക്കുന്നത് വളരെ ബോധപൂർവമായ ഒരു ഗൂഢാലോചന, അതിശക്തമായ ഒരു ഗൂഢാലോചന. ഈ രണ്ട് ജഡ്ജിമാരുടെയുമൊക്കെ രാഷ്ട്രീയമെന്ത് എന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് തൽക്കാലം ചിന്തിക്കുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്യാം. എന്തായാലും ആ ബോധപൂർവമായ ഒരു ഗൂഢാലോചന വളരെ കൃത്യമായി ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോഴുള്ള പുതിയ അന്വേഷണങ്ങളും അതിൻ്റെ രീതികളുമൊക്കെ പുറത്തേക്ക് വരുന്നത്.